ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിമ്പറിൻ്റെ മാക്രോ സ്ട്രക്ചറിനെ കുറിച്ചാണ്. മാക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേക്കഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചറിനെയാണ് മാക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടിമ്പറിൻ്റെ മാക്രോ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇന്നർ മോസ്റ്റ് പാർട്ടായിട്ടുള്ള പിത്ത്, പിന്നെ ഈ ഡാർക്ക് കളറിൽ കാണപ്പെടുന്ന ഹാർട്ട്വുഡ്, പിന്നെ ഇത് ഈ ഹാർട്ട്വുഡിൻ്റെ അകത്ത് കുറേ ആനുവൽ റിങ്സ് ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ആയിട്ട് ഹാർട്ട്വുഡിൽ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ആനുവൽ റിങ്ങിനെ നമ്മൾ സാപ്പ്വുഡ് എന്ന് പറയും. പിന്നെ ഉള്ളത് ക്യാമ്പിയൻ ലെയർ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് ലെയർ കൂടെ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്നർ ബാർക്ക്, ഇത് ഔട്ടർ ബാർക്ക്. ഇതിത്രയാണ് നമ്മൾ മെയിൻലി ടിമ്പറിൻ്റെ മാക്രോ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പിത്തിൽ നിന്ന് ക്യാമ്പിയൻ ലെയർ വരെ കുറച്ച് റെയ്സ് ഉണ്ടോ, ആ റെയ്സിനെ പറയുന്ന പേരാണ് മെഡുലറി റെയ്സ്. ഓക്കെ, ടിമ്പറിൻ്റെ മാക്രോ സ്ട്രക്ചർ ചിലർക്കെങ്കിലും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു രണ്ട് സെൻറ്റൻസുള്ള ഒരു പാരഗ്രാഫാണ്. അതിങ്ങനെയാണ്, പിതാവ് ഹാർട്ട് രോഗികൾക്ക് സപ്തദിന ക്യാമ്പ് നടത്തി. ഇന്നറായും ഔട്ടറായും ഉപയോഗിക്കാവുന്ന മെഡി കിറ്റുകൾ നൽകി. ഇത് ഫോർ പിത്ത്, ഹാർട്ട്, ഹാർട്ട്വുഡ്, സാപ്പ്വുഡ്, ക്യാംഫോർ, ക്യാംബിയം ലെയർ. ഇന്നർ ബാർക്ക്, ഔട്ടർ ബാർക്ക്, മെഡുലറി റേ. എങ്ങനെയാ, പിതാവ് ഹാർട്ട് രോഗികൾക്ക് സപ്തദിന ക്യാമ്പ് നടത്തി, ഇന്നറായും ഔട്ടറായും ഉപയോഗിക്കാവുന്ന മെഡി കിറ്റുകൾ നൽകി.